തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തല്ലോടാ. ഇനിയിപ്പോ വെറുതെ ഇരുന്നാ പറ്റത്തില്ല. ജനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടായോ? രാവിലെ ഒരു ഈവനിങ് വാക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. 10 ജനത്തിനെയും കാണാം, കുറച്ച് ഓട്ടും പിടിക്കാം. ഇറങ്ങുന്നൊക്കെ കൊള്ളാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിക്കോണേ. പഞ്ചായത്ത് റൗണ്ടൊക്കെ ഗതി അറിയാമല്ലോ. അയ്യോ, കുട എടുക്കാൻ മറന്നു. ഞാൻ പോയി കുട എടുത്തിട്ട് വരാം. മഴ എപ്പോഴാ പെയ്യുന്നേന്ന് അറിയില്ല. ഒരു വഴിക്ക് ഇറങ്ങിയാ തിരികെ കേറുന്നത് ഗ്രഹപ്പഴയാണ്. അവന്റെ കൂട്ടുകത്തെ ഒരു കുട. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, തിരികെ കേറിയ ഗ്രഹപ്പടയാന്ന്. കൊടെ എടുത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ ചാസ്തു പോകുമായിരുന്നോണ. വേണ്ട, ഞാൻ ആ കെട്ടിടത്തിലെങ്ങാനും കേറുന്നോളാം. ഞാൻ കള്ളനല്ല, പഞ്ചായത്ത് പ്രസിഡന്റാ. മഴ തന്നെയാതിരിക്കാൻ കേറിയതാ. വന്നിറങ്ങി പോടോ. ഇത് സ്ത്രീകൾ കുഴിച്ചിലും ചവിട്ടിത്തരുമ്പോ നടത്തുന്ന സ്ഥലവാ. പ്രസിഡന്റിന് വരാൻ കണ്ട ഒരു സ്ഥലം. അതെയോ, അത് നന്നായി. അകത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? പിന്നെ നീ എങ്ങനെയാ അകത്ത് കേറിയ? എന്നെ ഒന്ന് ചവിട്ടി തിരുമാവോ? പിന്നെന്താ, ആ പട്ടാളം ജാനകി ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എന്റെ നടുവ് പോയല്ലോടാ, ഇങ്ങനാണോടാ തിരുമ്പുന്ന. എന്റെ അയ്യോ, നമുക്കൊരു വണ്ടി പിടിച്ചാലോടാ. നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതല്ലേ, നടന്ന് തന്നെ പോകാം. അന്തിപത്രം, അന്തിപത്രം, ഇന്നത്തെ അന്തിപത്രം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ത്രീപീഡനം, ചൂടുള്ള വാർത്ത. അന്തിപത്രം 1 രൂപ. യുവതികളെ അപമാനിക്കാൻ ശ്രമിച്ചയാളെ സ്ത്രീകൾ കൈകാര്യം ചെയ്തു. ഇയാൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ പല. എന്റെ കർത്താവേ, എന്റെ മാനം പോയല്ലോ. ഈ വയസ്സാം കാലത്ത് അത് ഞാൻ എന്തിന്റെ കേടാ? കർത്താവേ, രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പം എത്ര തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. ചേച്ചി വിഷമിക്കാതെ, ചേട്ടൻ വരുമ്പോ സമാധാനമായിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്ക്. പത്രത്തിൽ വരുന്നതെല്ലാം ശരിയാണോന്നില്ലല്ലോ. സമാധാനമായിട്ട് ഇങ്ങ വരട്ടെ, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. തിരുമല കേന്ദ്രം ഞാൻ ഇവിടെ തന്നെ തുടങ്ങാൻ പോവാടാ. ചേട്ടൻ രാവിലെ പറഞ്ഞത് ശരിയാ. ഒരിടത്തേക്ക് യാത്രക്കിറങ്ങിയ തിരികെ കയറുന്നത് ഗ്രഹപ്പഴയാ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം കേറണ്ട. എടാ, ലവളെ അറിയുമോടാ? ഞങ്ങള് പണ്ട് നാടകത്തിൽ ഒന്നിച്ച് പാടിയിട്ടുള്ളതാ. അതൊക്കെ നാട്ടിൽ പാട്ടാണല്ലോ. എടാ, എന്നും ഇങ്ങനെ വായി നോക്കി നടന്നാ മതിയോ? ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ വേണ്ടായോ? നീയേ ഇനി ശാന്തിയുടെ വഴി തേടി പോണം. ഓ, അതൊന്നും നടക്കുന്ന കാര്യമില്ല ആശാനെ. ഒരിക്കൽ ഞാൻ ശാന്തിയുടെ വഴിയെ ചെന്നപ്പോടാ അവിടെ അപ്പൻ ഒലക്കയുമായിട്ട് ഓടിച്ചത്. എന്നാ പറഞ്ഞാലും അവന് പെണ്ണുങ്ങളുടെ കാര്യമേ മനസ്സിൽ വരത്തുള്ളൂ. എടാ, മനഃശാന്തിയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. എല്ലാറ്റിനും ദൈവകൃപ വേണം. നീയേ ഒരാഴ്ച ധ്യാന കേന്ദ്രത്തിലൊന്ന് പോയി നിക്ക്. കരിസ്മാറ്റിക് നല്ലതാ, അത് നിന്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കും. അവിടെ ഒരാഴ്ച കൂടിയാ നീ ഒന്ന് നന്നാവും. കരിസ്മാറ്റിക്കിന് പോയാ നന്നാവും, നല്ല തീറ്റയാ. ഒരാഴ്ച അവിടെ നിന്നാ നാട്ടുകാർക്കും ശാന്തി കിട്ടും. ഞാൻ ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചാശാനെ. ഉച്ചയ്ക്കുള്ള ട്രെയിനെ പോയി കളയാം. ആ പിന്നെ നീ ട്രെയിനിലിരുന്ന് ഉറങ്ങിക്കളയരുത്. അതിനാണേൽ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറ്റി വിടണം. രാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു.
ഉണർന്നിരിപ്പിൻ. ആകാശവും ഭൂമിയും കടന്നുപോകും, കടന്നുപോകുന്നവരെ ഓർത്ത് നീ ദുഃഖിക്കരുത്. അവിടുത്തെ സ്പർശനം ഒന്ന് മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കാൻ. അസുഖം ഇനിയും മാറിയിട്ടില്ല. ഞാൻ അവരുടെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മത്തായി 4:12. അവർ അവനെ ചാട്ടവാറിനടിച്ചു, മുഖത്ത് തുപ്പി. ലൂക്കോസ് 16:22. ഈ ആശാന അവനെ കരിസ്മാറ്റിക്കൻ എന്ന് പറഞ്ഞയച്ച് വഷളാക്കിയത്. അവനെ നന്നാക്കാനാ ധ്യാന കേന്ദ്രത്തിലോട്ട് അയച്ചത്. അതിങ്ങനാവൂന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? അവനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങളിൽ കണ്ണുള്ളവർ കാണട്ടെ. പിതാവേ, അവിടുത്തെ തിരുവചനം ഇവർ അറിയുന്നില്ല. കൊള്ളുമ്പോ അറിയും. കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല, നീ എന്റെ കൂട്ടിന് സ്വർഗരാജ്യത്തിലായിരിക്കുന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് തക്കവണ്ണം ഇവൻ എന്നാ ചെയ്തു? ഒരു പെൺകുട്ടിയെ ചുംബിച്ചു. എന്നാത്തിനാടാ നീ അത് ചെയ്ത്? മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതങ്ങോട്ട് ചെയ്യാനല്ലേ കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ വചനം പോലെ അവരിങ്ങോട്ടും അത് ചെയ്തു. ചീട്ട് കളിക്കാരെ ചേട്ടനെ നോക്കിയിരിക്കുന്നു. ചേട്ടൻ പോണില്ലേ? ഒന്ന് മുങ്ങാൻ എന്നതാടാ ഒരു വഴി? മുങ്ങിക്കപ്പലും കൊണ്ടുവരത്തേ. നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ. ചേട്ടത്തി ആരോടാ വർത്തമാനം പറഞ്ഞിരിക്കുന്നേ? ഒന്ന് നോക്കിക്കേ. ഈ തക്കത്തിന് ചാടിയാലോടാ. എന്താടാ നിന്റെ വായില്? ബോബന് പല്ലുവേദനയാ, അത് നീരാ. നീരോ? ഇത്രേ നേരം ഇല്ലായിരുന്നല്ലോടാ. ഞങ്ങക്ക് അങ്ങനാ, പെട്ടെന്ന് നീര് വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ചേട്ടാ എനിക്കൊരു ഐഡിയ, ഞാൻ പുറത്തു പോയി ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. ഹലോ, അവറാറ്റനോ? ഏത് അവറാറ്റൻ? തടിക്കാരൻ അവറാറ്റനോ? എന്നാ ഉണ്ട് അവറാറ്റ വിശേഷം? മോന്റെ കല്യാണക്കാരിയോ? ഓ, അതിനിപ്പൊ എന്റെ ആവശ്യമുണ്ടോ? ഓ, നമ്മളെയൊക്കെ. ശരി ശരി, അവറാറ്റന് നിർബന്ധമാണെങ്കിൽ ഉടനെ എത്തണമെന്നോ? ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. എടീ തടിക്കാരൻ അവറാച്ചനാ വിളിച്ചെ, നിന്റെ അനിയത്തിക്കൊരു കല്യാണകാര്യത്തിനാ. തടിക്കാരൻ അവറാച്ചനോ? അയാള് വലിയ കാശുകാരനല്ലയോ? കർത്താവെ, നടന്നു കിട്ടിയാ മതിയായിരുന്നു. നിങ്ങളൊന്ന് വേഗം ചെന്നേ. ഞാനൊരു മണ്ടം കളി കളിച്ചു. കളിച്ചു എന്ന് മാത്രം പറഞ്ഞാ മതി, അത് മണ്ടതരമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഒന്നാം ചരമ വാർഷികം. തടിക്കാരൻ അവറാച്ചൻ. അപ്പൊ തടിക്കാരൻ അവറാച്ചൻ വിളിച്ചെന്നില്ലയോ അങ്ങേര് പറഞ്ഞത്? അയ്യോ, ഓടിക്കോ. അയ്യോ, ചേട്ടത്തി ഇതെങ്ങനെ അറിഞ്ഞു? വർക്കിയല്ലേ അത്? നീ എങ്ങോട്ടാടാ? എന്റെ ഭാര്യയെ കാണാതെ പോയി ചേട്ടാ. കണ്ടുപിടിച്ച് തരുന്നവർക്കേ തക്ക പ്രതിഫലം നൽകുമെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവാ. എടോ വർക്കി, താൻ അവിടെ ഒന്ന് നിന്നെ. തനിക്ക് ഭാര്യയെ വേണമെന്നല്ലേ ഉള്ളു? അതെ, താൻ എന്റെ ഭാര്യ എടുത്തോ, പ്രതിഫലം ഒന്നും തരണ്ട. വേണമെങ്കിൽ കുറച്ച് കാശ് ഞാൻ അങ്ങോട്ട് തരാം.